മഞ്ഞ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നമ്മൾ ഡാർവിന്റെ തിയറി കേട്ടിട്ടുണ്ടല്ലേ, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. പക്ഷെ ഭാരതം എന്ന രാഷ്ട്രത്തിന് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല, എന്നും സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റ് ആണ് ഭാരതത്തിൽ നടന്നിരിക്കുന്നത്. എന്നും സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റ് ആണ് ഭാരതത്തിൽ നടന്നിരിക്കുന്നത്. നമ്മുടെ ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ, കഥകൾ നോക്കുകയാണെങ്കിൽ, ഇത്ര ചെറിയ പ്രഹ്ലാദനാണ് ക്രൂരനായ അച്ഛനിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രഹ്ലാദനാണ് വിജയശ്രീ ലാളിതനായത്, ധ്രുവനാണ് വിജയശ്രീ ലാളിതനായത്. നമ്മുടെ കഥകളിലെല്ലാം ധന്യമായിട്ടുള്ള സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ന് പകരം സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റ് ആണ്. രാമായണത്തിൽ ശ്രീരാമനും കൂടെ പ്രത്യേകിച്ച് മനുഷ്യരില്ലായിരുന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത്, വാനരന്മാരായിരുന്നു എന്ന്. അത് വനനരന്മാരായിരുന്നെങ്കിലും വാനരന്മാരായിരുന്നെങ്കിലും ഭീകരമായിട്ടുള്ള രാവണന്റെ രാക്ഷസ സൈന്യത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാത്ത രാമസൈന്യമാണ് വിജയിച്ചത്. അതേപോലെ തന്നെ ഏഴ് അക്ഷൗഹിണി പടകളുള്ള പാണ്ഡവര്, പാണ്ഡവരുടെ കൂട്ടത്തിൽ ആയുധമെടുക്കാത്ത ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു, ആയുധമെടുത്ത മറ്റു ഒരു വില്ലാളി വീരനും ഉണ്ടായിരുന്നില്ല. 11 അക്ഷൗഹിണി പടയുള്ള കൗരവപക്ഷത്ത് ഭീഷ്മരുണ്ടായിരുന്നു, കർണനുണ്ടായിരുന്നു, ദ്രോണനുണ്ടായിരുന്നു, അത്ര ഗംഭീരായിട്ടുള്ളതുണ്ടായിരുന്നു. എന്നിട്ടും കൗരവര് പരാജയപ്പെട്ടു, പാണ്ഡവരാണ് ജയിച്ചത്. നമ്മുടെ ഭാരതത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, മുസ്ലിങ്ങൾ അതിക്രമിച്ച് കയറിയ ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെ മറ്റു മതങ്ങളെ ഉന്മൂലനം ചെയ്ത് അവിടെ ഇസ്ലാം മതം സ്ഥാപിക്കുകയാണ് അവർ ചെയ്തത്. അതിന് അപവാദമായിട്ട് നിൽക്കുന്ന ഭാരതം മാത്രമാണ്. മുഹമ്മദ് നബിയുടെ കാലത്ത് ഭാരതത്തെ ആക്രമിക്കാൻ ബോംബെയുടെ അടുത്തുള്ള കല്യാണില് ശരിക്കും മുഹമ്മദ് നബി നേരിട്ട് പറഞ്ഞിട്ട് ഇസ്ലാമിക പരിവർത്തനത്തിന് വേണ്ടി കപ്പലില് ആൾക്കാർ വന്നിരുന്നു, മുസ്ലിങ്ങൾ വന്നിരുന്നു. അവർ വാളും കൊണ്ടാവുന്ന കൊന്നും കുഴിച്ചും മുടിയും ഈ ഭാരതത്തെ ഇസ്ലാമീകരിക്കാനായിട്ട്. ആ കപ്പല് ഭാരതത്തിന്റെ ഭൂമിയിൽ അടുപ്പിക്കാതെ കടലിൽ മുക്കി അവരെ കൊന്നു. അത് കഴിഞ്ഞിട്ട് ഗസ്നിയും ഗോറിയും ഖിൽജിയും മുതൽ 650 വർഷം മുസ്ലിങ്ങൾ ഭരിച്ചിട്ടും ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ സാധിച്ചില്ല. കൊന്നു കൊലവിളിച്ച് ഭാരതത്തെ ഇത്രയും നശിപ്പിച്ച മുസ്ലിം സമുദായം അല്ലാഹുവിന്റെ പേരിൽ ഇന്ന് അവർ സ്വയം ചത്തും കൊന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഭാരതത്തിൽ അവർ ചെയ്ത ഹീനകൃത്യമാണ്. അവരുടെ മക്കളായി ഇപ്പൊ ഇവിടെ ഭാരതത്തിൽ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്നത്. ആ ക്രൂരന്മാരുടെയും നീചന്മാരുടെയും നിന്ദ്യന്മാരുടെയും പശുവിറച്ചി തീറ്റി ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്തവരുടെയും ആ മുസ്ലിങ്ങൾക്ക് ഭാരതത്തെ കീഴടക്കി ഭരിക്കാൻ സാധിച്ചില്ല. അവരുടെ 17 പ്രാവശ്യം സോമനാഥ ക്ഷേത്രം ആക്രമിച്ചിട്ടും ഇന്ന് സോമനാഥ ക്ഷേത്രം ഹിന്ദുക്കളുടേതായിട്ടുണ്ട്. അപ്പോ ഭാരതത്തിൽ ഈ ഇസ്ലാമിക താണ്ഡവ നൃത്തം വിജയിച്ചില്ല. ആയുധമെടുക്കാതെ അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞ ഹിന്ദുവാണ് ജയിച്ചത്. ഈ നീചവും നികൃഷ്ടനുമായിട്ടുള്ള സേവിയർ ഫ്രാൻസിസ് എന്ന കൊലയാളി, അയാളെ പുണ്യവാളനാക്കി 40,000 ഹിന്ദുക്കളെയും ആയിരക്കണക്കിന് അമ്പലങ്ങളെ നശിപ്പിച്ചിട്ട് അയാൾക്ക് പള്ളികൾ ഇന്നിവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പണിയുന്നുണ്ടെങ്കിലും ലോകത്തിലെ നമ്പർ 1 കൊലയാളിയായ ആ പുണ്യവാളൻ വിചാരിച്ചിട്ടും ഗോവയെ ക്രൈസ്തവൽക്കരിക്കാൻ സാധിച്ചില്ല. ലാറ്റിൻ കത്തോലിക്കർ എന്നൊരു വിഭാഗത്തെ ഉണ്ടാക്കാൻ സാധിച്ചു എങ്കിലും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പിന്നെ ഇംഗ്ലീഷുകാരും ഭരിച്ചിട്ടും 2.1% ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കാനേ പറ്റിയുള്ളൂ. അതിനുശേഷം സാധിച്ചില്ല. ഇപ്പൊ അകത്ത് മതം മാറിയ ഹിന്ദുക്കള് മതം മാറാത്ത ഹിന്ദുക്കളെ മതം മാറ്റാൻ ശ്രമിക്കുമ്പോഴും അതിൽ പലരും തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുന്ന ഒരവസ്ഥ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചിട്ടും ഭാരതത്തിലെ ഹൈന്ദവ ധർമ്മത്തെ തകർക്കാൻ സാധിച്ചില്ല. യുക്തിവാദികളും നിരീശ്വരവാദികളും വിചാരിച്ചിട്ടും സാധിച്ചില്ല. എങ്ങനെയാണോ രാവണ സൈന്യം പരാജയപ്പെട്ടത്, എങ്ങനെയാണോ അംഗബലത്തിലും ശക്തിയിലും കൂടുതലുണ്ടായിരുന്ന കൗരവർ പരാജയപ്പെട്ടത്, എന്നും ഭാരതം എന്ന രാഷ്ട്രം നിലനിന്നത് സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റിലാണ്, നന്മയിലാണ് ഭാരതം നിലനിന്നത്. ഇന്ന് ലോക ജനത ഭാരതത്തിലേക്ക് നോക്കുന്നു എങ്കിൽ ഒരു പോപ്പ് ഉള്ളത് കൊണ്ടോ ഒരു ബിഷപ്പ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾ 42 ലക്ഷം മതപരിവർത്തന തൊഴിലാളികളും 2.2 ലക്ഷം
അച്ഛന്മാരും കന്യാസ്ത്രീകളും ഈ യേശുക്രിസ്തുവിനെ പച്ചക്കിറച്ചി കച്ചവടം ചെയ്യുന്ന മാതിരി കച്ചവടം ചെയ്യാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടും ഭാരതത്തിലെ ഹിന്ദുക്കൾ മതം മാറാതിരിക്കാൻ കാരണം ഒരു ആചാര്യന്റെയും നിർദ്ദേശപ്രകാരമല്ല, മറിച്ച് സർവൈവൽ ഓഫ് ദി നോബിളസ്റ്റ് കാരണമാണ്. സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റ്. ഇന്നും ഭാരതം നിലനിൽക്കുന്നു. ഒരു പക്ഷേ അനീതിയും അധർമ്മവും കുടികുത്തി വാഴുമ്പോൾ, അതുപോലെ കൈക്കൂലിയും സ്വജനപക്ഷപാതവും ഫ്രോഡും കുടികുത്തി വാഴുമ്പോഴും ഓർമ്മ വരുന്നത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ വരി, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. നന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കാനും തിന്മ ചെയ്യുന്നവരെ നശിപ്പിക്കാനും കാലാകാലങ്ങളിൽ എന്തെല്ലാമാണോ സംഭവിക്കേണ്ടത് ആ ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ഈ പ്രകൃതി ശക്തി ഭാരതത്തിനകത്ത് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. ദൈവം, ദൈവത്തിൻ്റെ ഒരു ദൂതൻ, പ്രവാചകൻ എന്ന ഒരു പാർട്ടിയെയാണ് സൗദി അറേബ്യയിലെ പ്രാകൃതരായ ജനങ്ങളെ പ്രാകൃതമായ പുസ്തകം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് അയച്ചത്. ദൈവത്തിൻ്റെ പുത്രൻ, ഏതായാലും സ്ത്രീയിൽ ദൈവത്തിന് ഗർഭം ധരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയത് ബൈബിൾ വായിച്ചാൽ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യ സ്ത്രീയിൽ ദൈവം രാത്രി വന്നിട്ട് ഭർത്താവ് മാറി നിൽക്കുമ്പോൾ ഗർഭം ഉണ്ടാക്കിയ ആ പരിപാടിയിലൂടെ ഒരു ദൈവപുത്രനെയാണ് യെരുശലേമിലേക്ക് ദൈവം അയച്ചത്. അങ്ങനെ ദൈവപുത്രനാണോ ഇല്ലയോ എന്നത് ദൈവത്തിനെ അറിയുള്ളൂ. ഏതായാലും അങ്ങേനെ പോലും രക്ഷിക്കാൻ സാധിക്കാത്ത ദൈവത്തിന്, തൻ്റെ മകനെ പോലും രക്ഷിക്കാൻ സാധിക്കാത്ത ദൈവത്തിന് മറ്റുള്ളവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് ധരിക്കുന്നത് പമ്പര വിഡ്ഢിത്തം. അവിടെയും ദൈവപുത്രനെ അയച്ചുള്ളൂ. ഇവിടെ ഈശ്വരൻ നേരിട്ട് 10 പ്രാവശ്യം വന്നു എന്നുകൂടി പറയാം. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കീതി ദശ ദശാവതാരങ്ങളിലൂടെ വന്നു. ഇവിടെ വാമനനെ കുറിച്ച് മഹാബലിയെ കുറിച്ചൊക്കെ ചർച്ച നടത്തുന്നുണ്ടായിരിക്കാം, പക്ഷെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചർച്ച നടത്തില്ല, അള്ളാഹുവിനെ കുറിച്ച് ചർച്ച നടത്തില്ല. എന്താ കാരണം? ഈ വോട്ട് ബാങ്ക് മാത്രമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ച് ചർച്ച നടത്താൻ ഒരു ചുക്കും ചുണ്ണാമ്പും മണ്ണാങ്കട്ടി ഇല്ല. അള്ളാഹുവിനെ കുറിച്ച് ഒരു കൊലയാളിയായ ദൈവത്തെ കുറിച്ച് എന്തൊന്നും ചർച്ച നടത്താനാണ്? കൊല നടത്താനും ചാവാനും നിന്റെ മതം പ്രചരിപ്പിക്കാനായിട്ട് വാളെടുത്ത് 69 രാജ്യങ്ങളിൽ ചെന്ന് അവിടെയുള്ള പാവങ്ങളെ കൊന്നു കുഴിച്ചു മൂടി മുസ്ലിങ്ങളാക്കിയ ടിപ്പു സുൽത്താനെ പോലെ പാവങ്ങളെ കുഴിച്ചു മൂടി ഇറച്ചി കൊടുത്ത് മുസ്ലിങ്ങളാക്കിയ, അതിൻ്റെ പുറകില് സകല പെണ്ണുങ്ങളെയും കയറി ലൈംഗികമായിട്ട് ഉപയോഗിച്ച ഒരു പ്രവാചകനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങേര് പറയുന്ന അള്ളാഹുവിനെ കുറിച്ചോ എന്തോന്ന് വണ്ണാങ്കട്ട പറയാനാണ്? അതുകൊണ്ടാണ് ചർച്ച വരാത്തത്. ഇവിടെ പറയാൻ ഒത്തിരി ഉണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും സുധാകരന്റെ ഒക്കെ കാലിന്റെ ചുവട്ടിൽ നിന്നിരുന്നവരൊക്കെ ഒഴുകിപ്പോകുമ്പോ അതിനെ എതിർക്കലല്ലാതെ പിന്നെ എന്തെന്നാ പറയുക? അവിടെയും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല. ഈ ഭാരതത്തിലെ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുങ്ങി ചുരുങ്ങി ക്ഷയിക്കുന്നുവോ? ഇല്ലാതെയായി ഇല്ലാതെയായി. ബംഗാളില് ഇറങ്ങാൻ പറ്റില്ല. ത്രിപുരയിൽ ഒരു തരിയുണ്ട്. ഇവിടെ 11 പാർട്ടിയുടെ സഹകരണത്തോടുകൂടി ഒരു 82 MLA വെച്ച് കഷ്ടിച്ച് ജീവിക്കാനായിട്ട് ഇവിടെ കുറച്ച് പേരുണ്ട്. അവർക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ മഹാബലിയും വാമനനെയും ഒരുമിച്ച് സ്വീകരിച്ചേ മതിയാവൂ, നാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും സ്വീകരിച്ചേ മതിയാവൂ, ശ്രീകൃഷ്ണനെയും അതുപോലെ തന്നെ കർക്കിടകത്തിലെ രാമായണവും ആചരിച്ചും സ്വീകരിച്ചുമേ മതിയാവൂ. അതാണ് ഞാൻ പറഞ്ഞത്, സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റ് ആണ് ഇവിടെ. അവരെഴുതിയ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും ലെനിനും സ്റ്റാലിനും ഗോർബച്ചേവും അതുപോലെ തന്നെ ആരൊക്കെയോ ഉണ്ട്, അവരുടെയൊക്കെ വലിയ വലിയ പ്രതിമകള് ക്രെയിൻ കൊണ്ടെടുത്ത് പൊട്ടിച്ച് റോഡ് ഉണ്ടാക്കാനുള്ള കല്ലുകളാക്കി മാറ്റിയെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല സർവൈവ് ചെയ്യുന്നത്, സർവൈവൽ ഓഫ് ദ നോബിളസ്റ്റ് ആണ്. പ്രണാമം, നമസ്കാരം.